சரணம் മാധ്യമങ്ങൾ വഴി വൈറലായ ഗായകൻ കുന്നംകുളം മനോജ് ഇനി മലയാളത്തിന്റെ സ്വന്തം പിന്നണി ഗായകൻ. ശശീന്ദ്ര കെ ശങ്കർ സംവിധാനം ചെയ്യുന്ന ഓറ എന്ന ചിത്രത്തിലൂടെയാണ് മനോജ് പിന്നണി ഗായകനായത്. പാട്ടിനെ സംബന്ധിച്ചിടത്തോളം ശ്യാം മാഷ് വളരെ ഭംഗിയായിട്ട് കമ്പോസ് ചെയ്തൊരു പാട്ട്. എനിക്കിത് പാടാൻ തന്നതിലും എന്നെ ക്ഷണിച്ചതിലും എനിക്ക് ഇങ്ങനെ ഒരു സിനിമയിൽ അവസരം കിട്ടിയതിലും ഞാൻ ഏറെ സന്തോഷമുള്ളവനാണ്. അവരോട് കടപ്പെട്ടിരിക്കുന്നു. കാളായ രൂപമേ ജലതരംഗഭൂമിയിൽ ഉണരും. വളരെ മാസ്മരികമായി സംഗീതത്തിന് ഉള്ളിൽ ഏറ്റിക്കൊണ്ട് തെരുവിലൂടെ നടന്ന്, തെരുവെന്ന് പറയാൻ പറ്റില്ല, നമുക്ക് മുന്നിലുള്ള പ്രകൃതിയിലൂടെ ലയിച്ച് നടന്ന ഒരു ഗായകനെ സിനിമാലോകത്തിലേക്ക് സമന്വയിപ്പിക്കുവാൻ ഓരോന്ന പടത്തിലൂടെ എനിക്കും എന്റെ ടീമിനും കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പുനലൂർ ശ്യാംനാഥാണ് മനോജ് പാടിയ ഗാനത്തിന് സംഗീതം ഒരുക്കിയിരിക്കുന്നത്. ഉള്ളിൽ സംഗീതമുള്ള ആളാണ്, അതെവിടോ ഒളിച്ചു വെച്ച സംഗീതമാണ്. അതിന് കുറേശ്ശെ കുറേശ്ശെ ഊറി വരുന്നുണ്ട്. അസാധ്യമായിട്ട് അദ്ദേഹം പാടിയിട്ടുണ്ട്, സന്തോഷമുണ്ട്, നല്ല ഫീലിംഗ് കൊണ്ട് പാടിയിട്ടുണ്ട്. ചെമ്പൈ സംഗീത കോളേജിൽ പഠിച്ച മനോജിനെ ജീവിത സാഹചര്യങ്ങളാണ് തെരുവിലെത്തിച്ചത്. മോഹൻ സിത്താര അടക്കമുള്ള പ്രമുഖർക്കൊപ്പം മുൻപ് മനോജ് പ്രവർത്തിച്ചിട്ടുണ്ട്. സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം, സത്യം ശിവം സുന്ദരം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി. സത്യം ശിവം. എം എസ് ലിഷോയ് ഒപ്പമുണ്ട്. ഗുഡ് മോർണിംഗ് ലിഷോയ്. ഒരു കാര്യം, അതായത് ഈ കല എന്നൊക്കെ പറയുന്നത്, കല സംഗീതം ഇതൊക്കെ നമുക്ക് എത്ര മറച്ചു വെച്ചാലും അത് മറഞ്ഞിരിക്കില്ല. കാലം അതിനെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അതിന് ചില നിമിത്തങ്ങളുണ്ടാവും. അതിന് മാതൃഭൂമി ന്യൂസ് ഒരു നിമിത്തമായി മനോജിന്റെ കാര്യത്തിൽ, ശരിയല്ലേ? തീർച്ചയായും. ഈ മനോജിൻ്റെ ഒരു പാട്ട് ഇങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ മനോജിൻ്റെ കൂടെ പഠിച്ചിരുന്ന സഹപാഠികളായ വിദ്യാർത്ഥികളായിരുന്ന അന്നത്തെ ആ സഹപാഠികൾക്ക് ലഭിക്കുന്നതാണ് പിന്നീട് ഇതിനൊരു വഴിത്തിരിവാകുന്നത്. നമ്മൾ ഈ ശ്രീജിത്ത് കൃഷ്ണ എന്ന് പറയുന്ന മനോജിൻ്റെ തന്നെ ഒരു സഹപാഠിയായിരുന്ന ഗായകൻ, അദ്ദേഹം ഫേസ്ബുക്കിലൊരു ഇദ്ദേഹത്തിൻ്റെ ഒരു ഗാനം, ഹരിമുരളീരവം എന്ന ഗാനം, അതിമനോഹരമായി പാടുന്നത് പങ്കുവച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പാട്ട് പാടുന്നയാൾ എൻ്റെ കൂടെ പഠിച്ചതാണ്, ഇയാളെ കണ്ടുപിടിക്കാനായി എന്നെ സഹായിക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചത്. അങ്ങനെയാണ് കുന്നംകുളത്ത് നമ്മൾ മനോജിനെ കണ്ടെത്തുന്നതും മനോജുമായി ശ്രീജിത്തിനുമെല്ലാം തന്നെ വീഡിയോ കോളൊക്കെ വിളിച്ച് ഒരു സൗഹൃദം വീണ്ടും അവരിലേക്ക് എത്തിക്കുന്നതും. പിന്നീട് എല്ലാവരും വീണ്ടും നേരിട്ട് കണ്ട് ഒത്തുചേർന്ന് അങ്ങനെയെല്ലാം ഒരുപാട് നിമിഷങ്ങളുണ്ടായി. ഇപ്പോഴിതാ ആ തെരുവിലെല്ലാം പാടി നടന്നിരുന്ന പല ക്ലബ്ബുകളിലെല്ലാം അകത്തിരുന്ന് വെറുതെ എല്ലാവർക്കും ചുറ്റുമിരുന്ന് പാടിയിരുന്ന മനോജ് ഇപ്പോൾ സിനിമാ പിന്നണി ഗായകനാവുകയാണ്. ആ പാട്ട് തന്നെ നമ്മൾ കേട്ടു, എത്ര മനോഹരമായാണ് ആ ശബ്ദവും ആ ഒരു മറ്റെല്ലാ കാര്യങ്ങളും എല്ലാം ഒത്തിണങ്ങിക്കൊണ്ടുള്ള ആ പാട്ട് തന്നെ കേൾക്കുമ്പോൾ എന്ത് സുഖമാണ്. അതുതന്നെയാണ് മനോജിൻ്റെ പ്രത്യേകത എന്നാണ് മനോവിൻ്റെ സഹപാഠികളെല്ലാം തന്നെ അന്നും പറഞ്ഞത്. അത്ര മനോഹരമായി പാടുന്നൊരു വ്യക്തി ഈ നിലയിലല്ല ജീവിക്കേണ്ടത്, അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തേണ്ടതുണ്ട്. അതിന് നമുക്കും ഒരു നിമിത്തമാകാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം തന്നെയുണ്ട്.